ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന ദിവസമാണ്. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം കുടുംബമായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം മനസ്സലിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദിവസമാണ്. അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്ന ദിവസമാണ്. അനവധി തവണ നാം പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇനിയും നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും ദൈവാനുഗ്രഹത്തിൽ നയിക്കപ്പെടുന്നതിന്, ദൈവത്തിൻ്റെ ആശീർവാദം ലഭിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് തക്ക സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടുന്ന് നേരത്തെയോ പിന്നീടോ അല്ല, കൃത്യസമയത്ത് കർത്താവ് പ്രവർത്തിക്കും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നാം ഓരോരുത്തരുടെയും മിഴികളിൽ നിന്ന് അവിടുന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കലഹങ്ങൾ വിട്ടൊഴിയാൻ അവിടുന്ന് സഹായിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള അസമാധാനത്വം കർത്താവ് ഇടപെട്ട് അത് മാറ്റി സമാധാനത്തിൻ്റെ ഉടയനായ, സമാധാനത്തിൻ്റെ പൂർണതയായ കർത്താവായ യേശു ക്രിസ്തു ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ വാഴും. അവിടുന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ സാധാരണമായ രീതിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഏത് പ്രശ്നങ്ങളുണ്ടായാലും കുടുംബത്തിൽ നിന്നൊരിക്കലും സമാധാനവും സന്തോഷവും വിട്ടകലില്ല. അതിനാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ അസ്വസ്ഥത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരേ കുടുംബത്തിൽ, ഒരേ ഭവനത്തിൽ വസിക്കുന്നവർ പരസ്പരം സ്വരച്ചേർച്ചയില്ലാതെ വസിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, അവരോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതുപോലെ പെരുമാറാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ സന്തോഷത്തോടെ, പരസ്പര ബഹുമാനത്തോടെ വസിക്കുന്നതിന് കർത്താവേ എനിക്കാവശ്യമായ വിജ്ഞാനം നൽകണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നമ്മെ സഹായിക്കുന്നവനാണ്. അതിനാൽ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ സമാധാനമുണ്ട് എങ്കിൽ നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും വിജയം നമുക്ക് ലഭിക്കും. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കുടുംബത്തിലുള്ളവർ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐക്യതയോടെ ജീവിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിനു വേണ്ടി, കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് ഇന്ന് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിൽ അവിടുന്ന് നടത്തിയിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 21:3-5 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കുടുംബ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനേകം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടേണ്ടത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക എന്നതാണ്. കർത്താവേ, ഇപ്പോൾ കുടുംബത്തിൽ പല വ്യക്തികൾ, കുടുംബാംഗങ്ങളിൽ എല്ലാവരും ഓരോരോ താല്പര്യമുള്ളവരാണ്. ആരും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാത്തതിനാൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലായിരിക്കുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ ആരും പരസ്പരം സംസാരിക്കാതെ അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം പങ്കുവെക്കാതെ ഇരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാൻ കർത്താവേ, ഇന്നത്തെ ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരേ ഭവനത്തിൽ പല വ്യത്യസ്ത മനോഭാവങ്ങളോടെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, അവിടെ അഭിവൃദ്ധിയോ ഉയർച്ചയോ സന്തോഷമോ ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ ഓരോ വ്യക്തിയും, ഞങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തർക്കും താങ്ങാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ. ഞങ്ങളിൽ പലരും രോഗികളാണ്. കുടുംബത്തിൽ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ, പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയാതെ, പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാതെ, കുറ്റമാരോപിച്ച് ഏതിലും എന്തിലും കുറ്റം കണ്ടുപിടിച്ച് പരസ്പര വിദ്വേഷത്തോടെ ഒരേ ഭവനത്തിൽ ഒരേ മേൽക്കൂരയ്ക്കുള്ളിൽ താമസിക്കുമ്പോൾ എൻ്റെ കർത്താവേ, അവിടെ മാനസിക പിരിമുറുക്കവും സംഘർഷവും ഉണ്ടായി എപ്പോഴും ശാരീരിക രോഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ ഇന്നത്തെ ദിവസം തൊട്ട് അവിടുന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നതിന് അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി, സഹോദരി സഹോദരങ്ങൾ, ഇൻലോസ്, ഇവരെല്ലാം ഉള്ളപ്പോൾ, മറ്റു ബന്ധുക്കൾ ഉള്ളപ്പോൾ കർത്താവേ, ആരെ എങ്ങനെ സന്തോഷിപ്പിക്കണം? ഞങ്ങൾ എന്തു പറഞ്ഞാൽ അവർ സന്തോഷിക്കും? ഞങ്ങൾ എന്ത് ചെയ്താൽ അവർ സന്തോഷിക്കും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും സന്തോഷമാണ് ഞങ്ങളുടെ ബലം, അവിടെയാണ് ഐശ്വര്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ കുടുംബത്തിലുള്ളവർക്ക്, ഭവനത്തിലുള്ളവർക്ക് സന്തോഷത്തിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്തുന്നതിനും അവരെ സന്തോഷിപ്പിക്കുന്നതിനും അവർക്ക് സഹായം ചെയ്യുന്നതിനും അവരെ കാത്ത് പരിപാലിക്കുന്നതിനും കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്ഞാനം നൽകി, ദൈവികമായ ബുദ്ധിയും അറിവും നൽകി, ആത്മസംയമനവും ക്ഷമാശീലവും നൽകി ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങൾ എല്ലാവരും ഞങ്ങളെ പ്രതി സന്തോഷിക്കുന്നത് കാണാൻ ദൈവമേ, ഇനി മുതൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിലെല്ലാവരും സന്തോഷത്തിലാണ് എങ്കിൽ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ സാധിക്കും. അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം നീക്കുവാനായി അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, ഞങ്ങൾ സഹോദര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാൻ എപ്പോഴും ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ
അവസ്ഥയെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും ദൈവികമായ കരുണയുടെയും ചൈതന്യം പരക്കാൻ ഈശോയെ ഇന്നീ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്ന് ചിതറിപ്പോയ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ തിരിച്ചുവരവിനും ഐക്യത്തിനുമായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ. കുടുംബത്തിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന അലൂരസങ്ങൾ, കുടുംബത്തിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന കലഹങ്ങൾ, അസമാധാനത്വം, ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ മാറ്റി സകല പൈശാചിക ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ പ്രത്യേകം അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യതയിലും വർദ്ധിക്കുവാൻ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാര ആദരവിലും ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവിക ജ്ഞാനത്താലും ബുദ്ധിയാലും അറിവിനാലും എളിമയാലും വളർന്നു വരുവാൻ എൻ്റെ കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് വാണരുളണമേ. ഞങ്ങളുടെ ഭവനത്തിൽ അവിടുന്ന് ഇടനല്ലി വരണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ സമർത്ഥരായി പഠിക്കുവാൻ, പഠിച്ചതെല്ലാം ഓർക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള യുവജനങ്ങളെ, കുട്ടികളെ സകല ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും തിന്മയിൽ നിന്നും അവിടുന്ന് പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ എടുത്തു മാറ്റി കുടുംബത്തിൽ സമാധാനവും ഐക്യതയും സ്നേഹവും നിലനിർത്തണമേ. കുടുംബാംഗങ്ങൾ എല്ലാവരും ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് ദൈവാരൂപിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നവരെ അവരവരുടെ പഠന മേഖലയിൽ, ജോലി മേഖലയിൽ നീ അവരെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി ദൂരസ്ഥലങ്ങളിൽ, അന്യരാജ്യങ്ങളിൽ ആയിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ അവർക്ക് യാതൊരു കുറവുമുണ്ടാകാതെ, യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ അവിടുന്ന് തക്ക സമയത്ത് അവരെ സഹായിക്കണമേ. കൂടെയിരുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചിട്ടും ഭവനത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ വിദൂര സ്ഥലങ്ങളിൽ, അജ്ഞാത സ്ഥലങ്ങളിൽ, അജ്ഞാത സംഘത്തിൽപ്പെട്ട് വിഷമിച്ച് വിസയ്ക്കോ ഒന്നിനും തന്നെ മാർഗമില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഈ ദുരവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ കർത്താവായ യേശുവെ, അങ്ങയ്ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് അജ്ഞാതമായ സ്ഥലത്ത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവിടുന്ന് ഇന്ന് തന്നെ അവരെ മോചിപ്പിക്കണമേ. എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എപ്പോഴും സന്തോഷിക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒരു കാരണമാക്കി മാറ്റണമേ. കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങളെ നടത്തിക്കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കതിനുള്ള സാമ്പത്തിക സഹായം നൽകി, വിജ്ഞാനം നൽകി, അറിവ് നൽകി, എളിമയും വിശുദ്ധിയും നൽകി, സഹിഷ്ണുത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് രോഗം, പീഡകൾ എടുത്തു മാറ്റി, ദുഃഖവും വേദനയും എടുത്തു മാറ്റി അവരുടെ കണ്ണുനീരൊപ്പി കർത്താവേ, ഇനി മുതൽ ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഭവനം ദൈവം വസിക്കുന്ന ഭവനമാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വലിയ ഐശ്വര്യം, സന്തോഷവും, വിജയവും, അഭിവൃദ്ധിയും പുനഃസ്ഥാപിക്കണമേ. കുടുംബത്തിൽ ആവശ്യമായ
വരുമാനം നൽകി, ധനം നൽകി, സമ്പത്ത് നൽകി, ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബത്തിൻ്റെ സംരക്ഷണം നീ ഏർപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം ഐശ്വര്യ തികവിൽ വസിക്കുന്നതിന്, സമാധാന തികവിൽ വസിക്കുന്നതിന്, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ, ഭവനത്തെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ വിജയകരമായ കരം ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും വന്നു ഭവിച്ച എല്ലാ പ്രശ്നങ്ങളെ ഓർത്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പാപാവസ്ഥയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തെ, കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ. ഈശോയെ, അങ്ങ് തരുന്ന സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് വേണ്ടി, അങ്ങനെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്ക് ഒരുമയുടെ, ഐക്യത്തിൻ്റെ, എളിമയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഓരോരുത്തരും പരസ്പരം ഉയർത്തുവാൻ, പരസ്പരം പണിതുയർത്തുവാൻ, പരസ്പരം സഹായിക്കുന്നവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും നീ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകാതെ നീ കാത്തുകൊള്ളണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ നീ കൂടെയിരുന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ, ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് നിത്യം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അരക്ഷിതാവസ്ഥയും ശോചനീയാവസ്ഥയും മാറ്റി കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അലകൾ ഉയരുന്നതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കൂടെ നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.